നെക്സ്റ്റ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ്. അത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വീറ്റ്സ്റ്റൺസ് പ്രിൻസിപ്പിളാണ്. മീറ്റർ ബ്രിഡ്ജ് വർക്ക്സ് ഓൺ വീറ്റ്സ്റ്റൺസ് പ്രിൻസിപ്പിൾ, P/Q = R/S. അപ്പോൾ ഇതിന് മീറ്റർ ബ്രിഡ്ജ് എന്ന് പേര് വരാൻ കാരണം ഇതിൽ ഉപയോഗിക്കുന്നത് ഒരു മീറ്റർ നീളമുള്ള വയറാണ്. AB എന്ന് കാണിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് എ വയർ ഓഫ് യൂണിഫോം റെസിസ്റ്റൻസ് ഹാവിങ് ലെങ്ത് 1 meter. അതിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ കോപ്പർ സ്ട്രിപ്സാണ്. കോപ്പർ സ്ട്രിപ്സിനെ ഒരു വുഡൻ ബോർഡിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ നമ്മളൊരു അൺനോൺ റെസിസ്റ്റൻസ്, ഏത് വയറിൻ്റെയാണോ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് ആ വയറിനെ ഇവിടെ കണക്ട് ചെയ്യുന്നു ആദ്യത്തെ ഗ്യാപ്പിൽ. പിന്നെ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് റെസിസ്റ്റൻസ് ബോക്സാണ്. റെസിസ്റ്റൻസ് ബോക്സിൽ നമുക്ക് ഇഷ്ടമുള്ള റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ഈ പോയിൻ്റിൽ സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗാൽവനോമീറ്റർ. ഈ ഗാൽവനോമീറ്റർ ഈ മെറ്റാലിക് വയറുമായിട്ട് കോണ്ടാക്റ്റ് വരുത്തുന്നതിന് വേണ്ടി ഒരു പെൻസിൽ പോലെയുള്ള ചെറിയൊരു ഡിവൈസ്, അതാണ് ജോക്കി. അപ്പോൾ ഗാൽവനോമീറ്ററിൽ നിന്ന് ജോക്കി, ഈ ജോക്കി ക്യാൻ സ്ലൈഡ് അലോങ് ദ വയർ AB. അപ്പോൾ ഇത് ആക്ച്വലി വീറ്റ്സ്റ്റൺസ് നെറ്റ്വർക്ക് തന്നെയാണ്. ആ 4 പാരലലോഗ്രാമിൽ നമ്മളങ്ങനെ വരച്ചതിനെ തന്നെ ഒന്ന് റെക്റ്റാങ്കിൾ ഫോമിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. PQ RS പറയുന്നത് ഈ പോയിൻ്റ്. AD എന്നുള്ള ലെങ്ത്ത് L1 റെസിസ്റ്റൻസ് ആണ് R ആയിട്ട് വരുന്നത്. അതേപോലെ DB എന്നുള്ള ലെങ്ത്തിൻ്റെ റെസിസ്റ്റൻസ് ആണ് അടുത്ത ആ നെറ്റ്വർക്കിലെ S എന്നുള്ളത് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ പാരലലോഗ്രാമിനെ തന്നെ ഒന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിൽ വെച്ചിരിക്കുന്നതാണ് മീറ്റർ ബ്രിഡ്ജ്. അൺനോൺ റെസിസ്റ്റൻസ് ഇവിടെ ലെഫ്റ്റ് ഗ്യാപ്പിൽ കണക്ട് ചെയ്തു, റെസിസ്റ്റൻസ് ബോക്സ് റൈറ്റ് ഗ്യാപ്പിലും കണക്ട് ചെയ്തു. എന്നിട്ട് ഒരു സ്യൂട്ടബിൾ റെസിസ്റ്റൻസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ജോക്കി ഈ മെറ്റൽ വയറിലൂടെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിൻ്റിൽ ഗാൽവനോമീറ്റർ ഷോ 0 deflection. അപ്പോൾ അതാണ് ബാലൻസ്ഡ് കണ്ടീഷൻ ഓഫ് ദി മീറ്റർ ബ്രിഡ്ജ്. ഇനി L1 ആണ് ലെങ്ത് ഓഫ് ബാലൻസ് എങ്കിൽ എവിടെയാണോ അൺനോൺ റെസിസ്റ്റൻസ് ഇട്ടിരിക്കുന്നത് അവിടെ നിന്ന് വേണം മെഷർ ചെയ്യാൻ. അപ്പോൾ L1 പറയുന്നത് A to J അല്ലെങ്കിൽ A to D ഡിസ്റ്റൻസ് ആണ്. വയറിൻ്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് smaller ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ AD എന്നുള്ള ലെങ്ത്തിൻ്റെ റെസിസ്റ്റൻസ് L1R. പിന്നെ ഈ ഭാഗത്ത് എത്രയുണ്ട്? ഇവിടെ ടോട്ടൽ 100 centimeter ആണ് അല്ലേ, 1 meter. അപ്പോൾ ഈ ഭാഗത്തുള്ള ഡിസ്റ്റൻസ് DB എന്ന് പറയുന്നത് 100 - L1. അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 - L1 × R. smaller എന്താണ്? റെസിസ്റ്റൻസ് പെർ സെൻറ്റിമീറ്റർ ഓഫ് ദി വയർ. അപ്പോൾ ഇതിൽ X/R = L1R/100 - L1 R എന്ന് വരും. ഈ R ക്യാൻസലായി പോയി. അപ്പോൾ ബാക്കി L1/100 - L1 ആണ് X/R. ഇനി നമ്മൾ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് എക്സിനെയും ആറിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുക. ഗ്യാപ്പ് R ഈ ഗ്യാപ്പിലും X മറ്റേ ഗ്യാപ്പിലും കണക്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കുന്നു. അത് L2 എന്ന് എടുക്കുക. പക്ഷേ എവിടെയാണോ അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ എൻഡ് എന്ന് വേണം മെഷർ ചെയ്യാൻ, L2. അപ്പോൾ R ഇവിടെയും X ആണ് ഇവിടെയെങ്കിൽ നമ്മൾ B എന്നുള്ള എൻഡ് നിന്ന് ഇവിടെ വരെ മെഷർ ചെയ്യുന്നതാണ് L2 എന്ന് വരിക. മറ്റേ ഭാഗം 100 - L2. അപ്പോൾ ഇക്വേഷൻ L2R/100 - L2 എന്ന് വരും. അപ്പോൾ L2/100 - L2 എന്ന് വരും. നമ്മൾ പ്രാക്ടിക്കലിന് ഇത് ചെയ്യാനുള്ളതാണ്. അത് ചെയ്യുമ്പോൾ ആദ്യം L1 മെഷർ ചെയ്യും. L2 നമുക്ക് ഓൾമോസ്റ്റ് സെയിം വാല്യൂ തന്നെ, ശരിക്കും സെയിം വാല്യൂ ആണ് കിട്ടേണ്ടത്. ഗ്യാപ്പ് ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ട് വാല്യൂവിൽ വ്യത്യാസം വരാൻ പാടില്ല. എന്നാലും ചെറിയ പ്രാക്ടിക്കൽ എററൊക്കെ വരാറുണ്ട്. അപ്പോൾ L1 ഉം L2 ഉം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ L1 + L2/2 ആവറേജ് വാല്യൂ എടുത്തിട്ടാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. smaller is the resistance per unit length of the wire. R and X are interchanged in gaps and the balancing length L2 measured from the right end B is noted. അപ്പോൾ X/R എന്നുള്ളത് L2/100 - L2.
അല്ലെങ്കിൽ നമുക്ക് എൽ ഈക്വൽ ടു എൽ വൺ പ്ലസ് എൽ ടു ബൈ ടു ആവറേജ് വാല്യൂ എടുത്തിട്ട് എക്സ് ബൈ ആർ ഈക്വൽ ടു എൽ ബൈ ഹൺഡ്രഡ് മൈനസ് എൽ. അതിലെ എക്സ് അൺനോൺ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ഈക്വൽ ടു ആർ എൽ ബൈ ഹൺഡ്രഡ് മൈനസ് എൽ.